ദൃശ്യങ്ങളിൽ നിന്ന് കുട്ടിയെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട്. കുട്ടി ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങി മറ്റെങ്ങോട്ടേക്കും പോയില്ല, മറിച്ച് ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളമെടുത്ത ശേഷം തിരിച്ച് വന്ന അതേ ട്രെയിനിൽ തന്നെ, ബാംഗ്ലൂരു കന്യാകുമാരി ട്രെയിനിൽ തന്നെ തിരിച്ച് കയറിപ്പോയി എന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്തത് കന്യാകുമാരിയിലേക്ക് തന്നെ വീണ്ടും അന്വേഷണം എത്തി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാനുള്ളത്. രാവിലെ മുതൽക്ക് തന്നെ വ്യാപകമായ അന്വേഷണമാണ് ഈ കന്യാകുമാരി മേഖലയിലുള്ളത്. നമ്മൾ കണ്ടതാണ് ഓരോ ആളുകളുടെ അടുത്തും പോയി തിരക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു കുട്ടി ഇവിടെ വന്നിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നമ്മൾ കണ്ടതാണ്. സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു, അവിടെ വഴിയോര കച്ചവടക്കാരെ കാണുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള അന്വേഷണം. കാരണം രാവിലെ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന കുട്ടി ബീച്ച് റോഡിലേക്ക്, അവിടുത്തെ ചർച്ച് റോഡിലേക്ക് പോകുന്ന കണ്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ കുട്ടി ചർച്ച് റോഡിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അവിടുത്തെ കന്യാകുമാരി ബീച്ചിന്റെ ഭാഗത്തേക്കാണ് ആ കുട്ടി പോയത് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അവിടെയൊക്കെ തന്നെയും വ്യാപകമായ അന്വേഷണം രാവിലെ 8 മണി മുതൽക്ക് തന്നെ നടക്കുകയാണ്. പോലീസ് നേരിട്ടെത്തി ആളുകളോട് ചോദിച്ച ഈ കുട്ടിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ ഫലവത്തായ ഒരു ഉത്തരം കിട്ടിയിരുന്നില്ല. കുട്ടി അവിടെ എത്തിയോ ഇല്ലയോ എന്നൊന്നും ആർക്കും തന്നെ ഒരു ഉത്തരവും നൽകുവാൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങൾ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്കിപ്പോൾ ഇവിടെ ഈ സി സി ടി വികളൊക്കെ തന്നെയും കാണാം. ഈ സി സി ടി വിയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിലാണ് ഈ കുട്ടി വന്ന് വെള്ളമെടുത്ത് തിരികെ പോകുന്നത് കാണുന്നത്. ഇവിടെ ഏതാണ്ട് 4 പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇത് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് കുട്ടി ഇത്തരത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന വെള്ളമെടുത്ത് തിരികെ ട്രെയിനിലേക്ക് കയറി പോയത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും വ്യക്തത വന്നിട്ടില്ല. ഇന്നലെ ഏതാണ്ട് 3:00 ഈ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്നത്. ആ സമയത്താണ് ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്ന വെള്ളമെടുത്ത് തിരിച്ച് ട്രെയിനിലേക്ക് കയറി പോയിരിക്കുന്നത് എന്നാണ് സൈഫുദ്ദീൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ നിർണായകമായ ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. വരും മണിക്കൂറിലെ അന്വേഷണത്തിന് തീർച്ചയായിട്ടും ഇത് വളരെ വലിയ ഉപകാരം ചെയ്യുമെന്ന് ഉണ്ടാകുന്നു. കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിക്കുന്നു. അത് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പക്ഷേ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുപ്പിയിൽ വെള്ളം ശേഖരിച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ കുഞ്ഞ് തിരിച്ചു കയറി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലും വ്യക്തത വരേണ്ടതുണ്ട്. അതേ ട്രെയിനിൽ തന്നെയാണ് തിരിച്ചു കയറിയതെങ്കിൽ പിന്നീട് ഇനി ഇറങ്ങാൻ സാധ്യതയുള്ളത് ഈ സർവീസ് അവസാനിക്കുന്ന ട്രെയിൻ സർവീസ് അവസാനിക്കുന്ന കന്യാകുമാരിയിലാണ്. അതുകൊണ്ട് തന്നെ കന്യാകുമാരിയിൽ ഇപ്പോൾ പോലീസ് സംഘം കൂടുതൽ പരിശോധന നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. സി സി ടി വി ദൃശ്യങ്ങൾ അവിടെ കന്യാകുമാരിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയാണ്. നാഗർകോവിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കണം ഈ പരിശോധന.